നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. നാളെ 2023 ഡിസംബർ മാസം 4ാം തീയതി തിങ്കളാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നടന്നിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത്. എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക. വീഡിയോ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് കാണുക. എല്ലാ പൊതുജനങ്ങളെയും അറിവിലേക്കായിട്ട് വാർത്തകളും അറിയിപ്പുകളും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് അംഗമാകുവാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. വാർത്തകളും അറിയിപ്പുകളും നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതിൽ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാവർക്കും ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാന സർക്കാർ തങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ പഠിച്ച പണി 18 പോൾ പയറ്റുകയാണ്. കേന്ദ്രഭരണ പ്രദേശമായിട്ടുള്ള മാഹിയിൽ നിന്ന് കേരളത്തിലേക്ക് മദ്യം കൊണ്ടുവരുന്നത് നിയമവിധേയമാക്കണമെന്നാണ് എക്സൈസിൻ്റെ പുതിയ നിർദ്ദേശം. ഇങ്ങനെ എത്തിക്കുന്ന മദ്യത്തിന് തീരുവ ചുമത്തി സർക്കാരിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കാമെന്നാണ് ശുപാർശ. ഭരണപരിഷ്കരണ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി ആർ ആനന്ദവല്ലിയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് ഈ നിർദ്ദേശമുള്ളത്. നിലവിൽ മാഹിയിൽ നിന്ന് കേരളത്തിലേക്ക് മദ്യം കടത്തുന്നത് ജയിൽ ശിക്ഷയോ പിഴയോ രണ്ടും കൂടിയോ ലഭിക്കാവുന്ന കുറ്റമാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. കോവിഡ് വാക്സിൻ സ്വീകരിച്ചവർ ഹൃദയാഘാതത്തെ തുടർന്ന് മരണപ്പെടുന്നതിനുള്ളൊരു കുറിപ്പ് ആലുവ പാതാളം ESI ആശുപത്രിയിൽ പതിച്ചിരിക്കുന്നതായിട്ട് സോഷ്യൽ മീഡിയയിൽ വ്യാജ പ്രചരണം ഇപ്പോൾ നടക്കുന്നുണ്ട്. 6 മാസം മുൻപുണ്ടായ സമാനമായിട്ടുള്ള പ്രചരണത്തെ തുടർന്ന് ESI അധികൃതർ ഇതിനെക്കുറിച്ച് പത്രക്കുറിപ്പ് പുറത്തിറക്കിയിരുന്നു. തുടർന്ന് നിലച്ച പ്രചരണമാണ് ഇപ്പോൾ വീണ്ടും സമൂഹ മാധ്യമങ്ങളിൽ സജീവമായത്. വാക്സിൻ എടുത്ത 40-നും 60-നും ഇടയിൽ പ്രായമുള്ളവർ അപ്രതീക്ഷിത ഹൃദയാഘാതം മൂലം മരണപ്പെടുന്നത് സാധാരണയായിട്ട് മാറിയെന്നും വാക്സിൻ രക്തക്കുഴലുകളെ പരുക്കനാക്കിയെന്നും ഇതുമൂലം രക്തം കട്ടപിടിക്കുന്നതായിട്ടും കുറിപ്പിൽ പറയുന്നു. അതിനാൽ തന്നെ വാക്സിൻ എടുത്തവർ രക്തത്തിൽ ഡി ഡൈമർ ലെവൽ പരിശോധിക്കാനും വൈദ്യസഹായം തേടാനും നിർദ്ദേശിച്ചാണ് കുറിപ്പെന്നും പ്രചരണമുണ്ട്. ആലുവ പാതാളം ESI ആശുപത്രിയിൽ ഒട്ടിച്ചിരിക്കുന്നുവെന്ന തരത്തിലെ കുറിപ്പ് സഹിതമാണ് സോഷ്യൽ മീഡിയയിലെ പ്രചരണം. ജാഗ്രത പാലിക്കാൻ നിർദ്ദേശിക്കുന്നതിനൊപ്പം തന്നെ വാക്സിൻ എടുപ്പിക്കാൻ എന്തൊരു ഉത്സാഹമായിരുന്നുവെന്ന പരിഹാസവുമുണ്ട്. അതേസമയം ഇത്തരമൊരു കുറിപ്പ് ESI പുറത്തിറക്കിയിട്ടില്ലെന്നും വ്യാജ പ്രചരണം നടത്തുന്നവർക്കെതിരെ നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചു. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനം വൈദ്യുതി പ്രതിസന്ധിയിലേക്ക്. കരാർ പുനഃസ്ഥാപിച്ചാലും അതേ നിരക്കിൽ വൈദ്യുതി നൽകാൻ താൽപ്പര്യമില്ലെന്ന് കമ്പനികൾ. കേരളം ഇനി അഭിമുഖീകരിക്കാൻ പോകുന്നത് വൻ വൈദ്യുതി പ്രതിസന്ധിയും ഇതേ തുടർന്നുള്ള സാമ്പത്തിക ബാധ്യതയുമാണ്. വൈദ്യുതി കരാർ പുനഃസ്ഥാപിക്കുകയാണെങ്കിലും അതിനുശേഷം അതേ നിരക്കിൽ വൈദ്യുതി നൽകാൻ താൽപ്പര്യമില്ലെന്ന നിലപാടിലാണ് കമ്പനികൾ. ഇതോടെ ദിവസേന 465 മെഗാവാട്ട് വൈദ്യുതി ലഭിക്കാനുള്ള സാധ്യതയും ഇല്ലാതാകും. അതേസമയം മെയ് മാസം മുതലുള്ള വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ കഴിഞ്ഞ ദിവസം വരെ 203 കോടി രൂപയുടെ അധിക ബാധ്യത വന്നിട്ടുണ്ടെന്ന് KSEB റെഗുലേറ്ററി കമ്മീഷനെ അറിയിച്ചിരുന്നു. ഏകദേശം 498 കോടി രൂപയോളമാണ് ഒരു കൊല്ലത്തെ നഷ്ടം. KSEB കുറേ കാലങ്ങളായിട്ട് 465 മെഗാവാട്ട് വൈദ്യുതിയാണ് കേരളത്തിന് പുറത്തുള്ള 4 കമ്പനികളിൽ നിന്നായിട്ട് വാങ്ങിയിരുന്നത്. 25 വർഷത്തെ വൈദ്യുതി കരാർ അനുസരിച്ച് ഈ വർഷം മെയ് വരെ കമ്പനികളിൽ നിന്ന് 4 രൂപ 29 പൈസയ്ക്ക് 465 മെഗാവാട്ട് വൈദ്യുതി വാങ്ങിയിരുന്നു. എന്നാൽ 18 വർഷം കൂടി കരാർ കാലാവധി ഉള്ളപ്പോഴാണ് ഇത് റദ്ദാക്കിയത്. ഇതോടെ 465 മെഗാവാട്ട് വൈദ്യുതി കൂടുതൽ വിലയ്ക്ക് വാങ്ങാൻ KSEB നിർബന്ധിതമാകും. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. ഡിസംബർ മാസത്തിലെ റേഷൻ വിതരണം സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടുണ്ട്. ഡിസംബർ മാസം പ്രത്യേകിച്ച് ക്രിസ്മസ് മാസത്തിലെ ആനുകൂല്യങ്ങൾ പ്രതീക്ഷിച്ച രീതിയിലല്ല. സ്പെഷ്യൽ അരി ഉൾപ്പെടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഞ്ഞ, പിങ്ക്, നീല, വെള്ള, ബ്രൗൺ റേഷൻ കാർഡ് ഉടമകൾക്ക് ഓരോരുത്തർക്കും ഈ ഡിസംബർ മാസം വിതരണം ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഹിതങ്ങൾ എന്തൊക്കെയെന്ന് സംസ്ഥാന ഭക്ഷ്യ പൊതുജന വകുപ്പ് ഔദ്യോഗികമായിട്ട് തന്നെ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓരോ കാർഡ് ഉടമകൾക്കും അനുവദിച്ചിട്ടുള്ള ആനുകൂല്യങ്ങൾ എന്തൊക്കെയെന്ന് എല്ലാവരും വീഡിയോ കണ്ടെന്ന് മനസ്സിലാക്കുക. അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ ഇന്നലെ ശനിയാഴ്ച സ്വർണ്ണവില സർവ്വകാല റെക്കോർഡിലെത്തി. സ്വർണ്ണം പവന് 46,760 രൂപയാണ് വില. 600 രൂപയാണ് ഇന്നലെ പവന്റെ വില വർദ്ധിച്ചത്. ഗ്രാമിന് 75 രൂപ ഉയർന്ന് 5,845 രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില. കഴിഞ്ഞ മാസം 29-ന് രേഖപ്പെടുത്തിയ 46,480 രൂപയാണ് ഇതിന് മുമ്പത്തെ റെക്കോർഡ് പവൻ വില. പിന്നീട് താഴ്ന്ന വില ഇന്നലെ വീണ്ടും വർധനവ് രേഖപ്പെടുത്തിയിരുന്നു. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സോട് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഈ പ്രധാന അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകുവാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. വാർത്തകളുടെ അറിയിപ്പുകൾ എല്ലാ ദിവസവും വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മുതൽ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാവർക്കും ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. ക്രിഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.